والسلام على رسوله الكريم وعلى اله وصحبه اجمعين. സ്നേഹനിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകളെ നിങ്ങൾക്ക് മുമ്പിൽ വിവരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വാരണാസിയിൽ നിന്നും ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഹിന്ദുത്വ RSS വക്താക്കൾ ഗ്യാൻവാപി മസ്ജിദിന് നേരെ ബാബരി മസ്ജിദിനോട് ചെയ്ത അതേ നടപടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ചരിത്രമാണ് ഗ്യാൻവാപിയുടേത്. അവർ പറയുന്നു, ഞങ്ങൾ രണ്ട് പള്ളികളെ ചോദിക്കുന്നുള്ളൂ, ബാക്കി ഒന്നും പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ അവരുടെ കേന്ദ്രം ഗ്യാൻവാപിയാണെന്നാണ് അവർ പറയുന്നത്. ഗ്യാൻവാപിക്ക് നേരെ അവർ തിരിയുന്നത് അത് പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം അതല്ല, മുസ്ലിങ്ങളെ വേദനിപ്പിക്കുക, മുസ്ലിം ചിഹ്നങ്ങളെയും അടയാളങ്ങളെയും പ്രശ്നവൽക്കരിക്കുക എന്നതാണ്. 1809 പ്രശ്നം ആരംഭിക്കുന്നു. പള്ളിയുടെ തുറന്ന മൈതാനിയിൽ നമസ്കാരം ഇവിടെ നടത്തരുത്, പള്ളിക്ക് അകത്ത് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. 1835 പള്ളി പരിസരത്ത് ചെറിയ ഒരു സംഘടന ഉണ്ടായി. അതിനിടയിൽ പള്ളിയിലെ ഇമാമും മുഅദ്ദിനും കൊല്ലപ്പെട്ടു. തുടർന്ന് പള്ളിയോട് ചാരിയുണ്ടായിരുന്ന രണ്ട് റൂമുകൾ അവർ തകർത്തു. ജില്ലാ കോടതിയിൽ പോയപ്പോൾ ജഡ്ജി ചോദിച്ചു, നിങ്ങൾക്ക് ആ മുറിയിൽ നിന്നും എത്രയാണ് വരുമാനം കിട്ടാറുള്ളത്? ഞങ്ങൾ പറഞ്ഞു, മാസത്തിൽ 20 രൂപയാണ് ഞങ്ങൾക്കതിൽ നിന്നും വാടകയായി കിട്ടാറുള്ളത്. 10 രൂപ നിങ്ങൾക്ക് നൽകാം, ഇനി നിങ്ങൾ അവിടെ മുറികൾ ഉണ്ടാക്കാനുള്ള വാടക റൂമുണ്ടാക്കാനുള്ള ശ്രമം നടത്തരുത് എന്നാണ് അന്ന് ഞങ്ങളോട് പറഞ്ഞത്. 1930 പള്ളി പരിസര പ്രദേശങ്ങൾ ഹിന്ദുത്വ ശക്തികൾ കൈയടക്കാൻ തുടങ്ങി. എത്രത്തോളം എന്നാൽ ഖബറിസ്ഥാൻ വരെ അവർ കൈയടക്കി. 1942 ഇലഹാബാദ് കോടതി വിധി ഈ വിഷയത്തിൽ പള്ളിയുടെ ഉടമസ്ഥാവകാശം ഇൻതിസാമിയ കമ്മിറ്റിക്കാണ്, അതായത് പള്ളി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മിറ്റിക്കാണ് എന്നാണ് കോടതി അന്ന് പറഞ്ഞത്. 1991 വീണ്ടും കോടതിയിൽ പ്രശ്നമെത്തി. ഗ്യാൻവാപി വളപ്പിൽ ഹിന്ദുക്കൾക്ക് ആരാധന നടത്താനുള്ള അവകാശം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി സമർപ്പിക്കപ്പെട്ടത്. തുടർന്ന് മസ്ജിദിന്റെ ഒരു ഭാഗം അടച്ചിടാൻ കോടതി ഉത്തരവ് വന്നു. ഇപ്പോൾ ഇവർ പൂജക്ക് അനുമതി ചോദിച്ചു എന്ന് പറയുന്ന സ്ഥലം നേരത്തെ പള്ളി കമ്മിറ്റി വാടകയ്ക്ക് നൽകിയിരുന്ന റൂമുകൾ നിലനിൽക്കുന്ന ഭാഗമാണ്. കുഴിച്ചെടുക്കുന്നിടത്തൊക്കെ വിഗ്രഹം കാണുന്നതിൽ അവകാശവാദം ഉന്നയിച്ചാൽ നമുക്കവരോട് പറയുവാനുള്ളത്, അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമായി ഗംഗയിലും മറ്റുമൊക്കെ വിഗ്രഹങ്ങളെ അവർ മുക്കാറുണ്ടല്ലോ, അതിൻ്റെയൊക്കെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അവർ കടന്നു വരുമോ? മുഗൾ ഘട്ടത്തിൽ പള്ളികൾ ഉണ്ടാക്കുന്ന ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ ആർക്കിടെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് പള്ളികൾ ഈ ക്ഷേത്ര സമാനമായ രൂപത്തിലുള്ള നിർമ്മിതി നമുക്ക് അതിൽ കാണുവാൻ കഴിയും. ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഞങ്ങളുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. ഞങ്ങൾ രണ്ട് പള്ളികളെ ചോദിക്കുന്നുള്ളൂ, കാശിയും മധുരയും, അത് ഞങ്ങൾക്ക് തരൂ. ഇത് ഒരു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഏറെ സങ്കടകരമായ കാര്യം. പ്രതിഷേധിക്കുന്നവർക്ക് നേരെ വെടിയുണ്ടകളും ബുൾഡോസറുമായി വരുന്ന ഭരണകൂടത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു നടപടി കൊണ്ടും ഞങ്ങൾ ഇതിൽ നിന്നും പിന്മാറുകയില്ല. ചരിത്രത്തിൽ നിങ്ങളെക്കാൾ വലിയ അക്രമികൾ ഞങ്ങൾക്ക് നേരെ വന്നിട്ടും അവരെ ജയിച്ചു കയറിയതാണ് ഞങ്ങളുടെ ചരിത്രം. CAA NRG സന്ദർഭത്തിൽ ഞങ്ങളെ നിങ്ങൾ തെരുവിൽ കണ്ടതാണ്. ഇതുപോലെ ഈ പ്രശ്നത്തിലും തെരുവുകളെ ഞങ്ങൾ സജീവമാക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.